Hello, welcome back to my channel Sanju's World. ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ അതായത് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ വെച്ച് ഒരടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇതിലങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സ്വീറ്റ് പൊട്ടറ്റോ കൂടാതെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പഞ്ചസാര, ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ഇടാം, പിന്നീട് തേങ്ങ, കുറച്ച് ഗോതമ്പ് പൊടി, അത്രമാത്രമേ വേണ്ടൂ. ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു വലിയ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര കിഴങ്ങ് എന്നൊക്കെ ചില ഭാഗത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങിയെടുക്കണം നമ്മൾ. അതിനെ ചെറിയ പീസുകളാക്കിയിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസില് അങ്ങനെ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്കിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഞാനിത് പുഴുങ്ങിയ സമയത്ത് ഇതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാതെയാണ് പുഴുങ്ങിയത്. ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ചോ ഫോർക്ക് വെച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോഴേ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ഞാനങ്ങനെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിടി തേങ്ങയാണ്. നമ്മുടെ കയ്യിൽ ഒരു പിടി തേങ്ങ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോയുടെ അളവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിന് കണക്കായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി അത്രയാണ് നമ്മൾ ഇതിൽ തേങ്ങ എടുക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. കൂടുതൽ തേങ്ങ ഇട്ടാൽ ചിലപ്പോൾ അത് നമുക്കതിങ്ങനെ ഷേപ്പ് ചെയ്യാനാവാതെ വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മൈദ ഉപയോഗിച്ചും കുഴക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി കുറച്ചുകൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇത് കുഴച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കുഴക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടിയൊക്കെ ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ആ മാവ് അങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയും പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂടെ കുറച്ച് ആട്ടപ്പൊടിയുമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ സ്വദേശി വടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ കുഴക്കുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ജീരകം ഇട്ടിട്ടും ഇത് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇടാതെ ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു തേങ്ങയുടെ ഒരു ഫ്ലേവറും സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു മധുരം ഒക്കെ തന്നെ ഇതിനുണ്ട്. അപ്പോൾ അധികം രണ്ടാമത് നമ്മൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി എടുത്ത് അതിൽ കുറച്ച് വെള്ളമാക്കി വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നല്ല ലൂസ് പരുവത്തിൽ തന്നെയാണ് ഇങ്ങനെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസുകൾ ഇതിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചു വെച്ചതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ആ ബ്രെഡ് പൊടിച്ചത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയൊന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് അത് നന്നായി ചൂടായ ശേഷം അതിലേക്കിട്ട് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ആട്ടപ്പൊടി രണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയല്ലോ കുറച്ച് വെള്ളം ചേർത്തിട്ട്. അതിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുമല്ല, മുട്ട അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്നതും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്ത് കാണിച്ചത്. മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ആദ്യം നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സാവകാശം രണ്ട് ഭാഗവും നന്നായിട്ട് അങ്ങനെ മാറ്റി മാറ്റി ഇളക്കി ഇളക്കി കൊടുത്ത് അത് നല്ലൊരു ഗോൾഡൻ ഷേപ്പിൽ നല്ലൊരു ഗോൾഡൻ കളറിലാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മളിത് വേണം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തീ അങ്ങ് ഹൈ ഫ്ലെയിമിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതങ്ങ് കറുത്ത് പോവും. പിന്നെ അതുമല്ല, ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേവാതിയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിങ്ങനെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. കാരണം ഇതിലങ്ങനെ വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഓൾറെഡി വെന്ത സ്വീറ്റ് പൊട്ടറ്റോസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കാക്കി എടുക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ അങ്ങ് മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഈ പലഹാരം അങ്ങനെ അധികം എണ്ണ കുടിക്കുന്നൊന്നും അല്ല കേട്ടോ. അതിന് മുകളിലൊരു കുറച്ചൊരു ഇങ്ങനെ പറ്റുണ്ടാവും, ഒരു എണ്ണപ്പറ്റ് ഉണ്ടാവും. അതല്ലാതെ അങ്ങനെ അധികം എണ്ണ കുടിക്കത്തൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഈസി സ്നാക്സുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇതങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എല്ലാം കോരി മാറ്റി ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ കാര്യമാണെങ്കിൽ ഒരുപാട് ഹെൽത്തിയാണ്. പിന്നെ നന്നായിട്ട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.